നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് റീലൊക്കേഷൻ കൺസെപ്റ്റ്സ്. അതായത് റീലൊക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് പ്രൊസീജിയറിനോട് ചേർന്ന് വരുന്ന ഒരു വേർഡാണ്. അതുകൊണ്ട് ഈ റീലൊക്കേഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ, ഏത് ലാംഗ്വേജ് ആണെന്ന് പറയുന്നില്ല, CS, CPP അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ്, നമ്മളെടുക്കുന്ന ലാംഗ്വേജ് ഏതാണോ അതിനെ നമ്മൾ എല്ലായിട്ട് കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ എല്ലെന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം, അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനെ സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് മെയിനായിട്ടും നാല് സ്റ്റെപ്സിലാണ് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മൾ ഏത് ലാംഗ്വേജിൽ എഴുതി കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം ആണെങ്കിലും സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഈ നാല് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേഷൻ ഓഫ് ദ പ്രോഗ്രാം. അതായത് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വേറൊരു ഫോമിലേക്ക് മാറ്റുക. അതായത് നമ്മളിപ്പം സിയിലാണെങ്കിലും CPPയിലാണെങ്കിലും ഏത് ലാംഗ്വേജിൽ എഴുതി കൊടുത്താലും ആ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുമോ? ഇല്ല. നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം ബൈനറി ഫോമിലേക്ക് മാറ്റിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയുള്ളൂ. അപ്പം നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന ഏത് ലാംഗ്വേജിലുള്ള പ്രോഗ്രാം ആണെങ്കിലും അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഫോമിലേക്ക് മാറ്റുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്കിങ് ആണ്. ലിങ്കിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ലിങ്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ, കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും പാക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈബ്രറീസോ ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ ഇപ്പം നിൽക്കുന്ന പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് നമ്മൾ എന്തിനെങ്കിലും ലൈബ്രറിയോ പാക്കേജോ എന്തെങ്കിലും നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ടൊരു കണക്ഷൻ വരണം. അങ്ങനെ നമ്മളിപ്പം നിൽക്കുന്ന പ്രോഗ്രാമിൽ നിന്നും ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് വേറെ ഏതെങ്കിലും പ്രോഗ്രാമോ അല്ലെങ്കിൽ ലൈബ്രറീസ് ഫയൽസോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ലിങ്കിങ്. കണ്ടോ പറഞ്ഞിരിക്കുന്നത്, ലിങ്കിങ് ഓഫ് ദ പ്രോഗ്രാം വിത്ത് അതർ പ്രോഗ്രാംസ് നീഡഡ് ഫോർ ഇറ്റ്സ് എക്സിക്യൂഷൻ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് വേറെ ഏതെങ്കിലും പ്രോഗ്രാംസും കൂടെ വേണമെങ്കിൽ അപ്പം നമ്മുടെ പ്രോഗ്രാമും ആ ആവശ്യമുള്ള പ്രോഗ്രാംസും കൂടെ ലിങ്ക് ചെയ്യുന്നതാണ് ലിങ്കിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ കൺസെപ്റ്റിലേക്ക് വരുന്നത് റീലൊക്കേഷൻ. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീലൊക്കേഷൻ എന്ന് വെച്ചാൽ പേരിൽ തന്നെ അറിയാം, നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് റീലൊക്കേഷൻ ചെയ്യുക. ഒരു പർട്ടിക്കുലർ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാമും നമ്മൾ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുമ്പം അത് ഏതെങ്കിലും ഒരു അന്നേരം ഫ്രീ ആയിട്ടുള്ള ഒരു മെമ്മറി സ്പേസിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഓരോ പ്രോഗ്രാമിനും എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ട് അതിനുവേണ്ടി മാത്രം ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ളൊരു മെമ്മറി ഏരിയ ഉണ്ട്. അതേതാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ സേവ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ എവിടെയാണോ സ്പേസ് ഫ്രീ ആയിട്ടുള്ളത് അങ്ങോട്ടേക്കായിരിക്കും സേവ് ആവുക. എന്നാൽ എക്സിക്യൂഷൻ ടൈമിൽ അത് എങ്ങോട്ട് മാറ്റണം? ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക് മെമ്മറി ഏരിയയിലേക്ക് ഈ പ്രോഗ്രാമിനെ മാറ്റണം. അതായത് ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ പ്രോഗ്രാമിനെ നമ്മൾ ആ പ്രോഗ്രാമിന് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറി ഏരിയ അല്ലെങ്കിൽ ലൊക്കേഷനിലേക്ക് കൊണ്ട് വെക്കണം. ആ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് റീലൊക്കേഷൻ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇനി ഫൈനലി നമ്മൾ ചെയ്യുന്നതാണ് ലോഡിംഗ്. പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുക. എങ്ങോട്ട് ലോഡ് ചെയ്യണം? മെമ്മറിയിലേക്ക്. കാരണം ഏത് പ്രോഗ്രാം ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എവിടെ ചെല്ലണം? മെമ്മറിയിൽ ചെന്നാലേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സിക്യൂഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നതാണ് ലോഡിംഗ്. അപ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജിൽ എഴുതി കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം ആണെങ്കിലും അത് സിസ്റ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ നാല് സ്റ്റെപ്സ് മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. ഒന്നാമത്തേത് ട്രാൻസ്ലേഷൻ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിനെ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് മാറ്റുന്നതാണ് ട്രാൻസ്ലേഷൻ. രണ്ടാമത്തേത് ലിങ്കിങ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് വേറെ ഏതെങ്കിലും പ്രോഗ്രാമോ ഫയൽസോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ലിങ്കിങ്. മൂന്നാമത്തേതാണ് റീലൊക്കേഷൻ, അതായത് നമ്മൾ ചിലപ്പം പ്രോഗ്രാമിനെ ഏതെങ്കിലും ടെമ്പററി ലൊക്കേഷനിലായിരിക്കും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. എന്നാൽ എക്സിക്യൂഷൻ ടൈം ആകുമ്പോഴത്തേക്കും അതിന് ആ പ്രോഗ്രാമിന് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറി ഏരിയയിലേക്ക് അതിനെ മാറ്റണം. അതിനാണ് റീലൊക്കേഷൻ എന്ന് പറയുക. ഫൈനലി നമ്മുടെ പ്രോഗ്രാമിനെ എക്സിക്യൂഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നതാണ് ലോഡിംഗ്. അപ്പോൾ ഇതാണ് നാല് സ്റ്റെപ്സ്. ഇതിലൊന്നാമത്തെ സ്റ്റെപ്പ്, അതായത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് പെർഫോം ചെയ്യുന്ന ആരായിരിക്കും? ട്രാൻസ്ലേറ്റർ. ട്രാൻസ്ലേറ്ററാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് പെർഫോം ചെയ്യുക.
ഇനി സെക്കൻഡും തേർഡും, അതായത് ലിങ്കിങ് റീലൊക്കേഷൻ എന്ന് പറയുന്ന ഈ രണ്ടെണ്ണം പെർഫോം ചെയ്യുന്നത് ലിങ്കറാണ്. ഓർത്ത് വെച്ചോണം, ലിങ്കിങ്ങും റീലൊക്കേഷനും പെർഫോം ചെയ്യുന്നത് ലിങ്കറാണ്. ഇനി ഫോർത്ത് വൺ, ലോഡിംഗ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത് ലോഡറാണ്. അപ്പം ഇങ്ങനെയാണ് എക്സിക്യൂഷൻ്റെ ഒരു ഓർഡർ വരിക. അതിൻ്റെ ഫിഗറാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്, ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ഫിഗറാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നോക്കി, നമ്മൾ സോഴ്സ് പ്രോഗ്രാം, നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രോഗ്രാമാണ് സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് പ്രോഗ്രാം നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുത്തു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിനെ ഏത് ഫോമിലേക്ക് മാറ്റി, ഒബ്ജക്റ്റ് മൊഡ്യൂൾ. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ സ്റ്റോർ ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം ഡോട്ട് exe ഫയലായിട്ടായിരിക്കും നമുക്ക് കിട്ടുക, അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് മൊഡ്യൂൾ. ഇനി ഈ ഒബ്ജക്റ്റ് മൊഡ്യൂളിനെയാണ് നമ്മൾ ലിങ്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ആ ഔട്ട്പുട്ടിനെ എങ്ങോട്ട് കൊടുത്തു, ലിങ്കറിലേക്ക് കൊടുത്തു. അപ്പോൾ ലിങ്കറ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ബൈനറി ഫോമിലായിരിക്കും, അതാണ് ബൈനറി പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനെ എങ്ങോട്ട് കൊടുത്തു, ലോഡറിലേക്ക് കൊടുത്തു. ലോഡർ അതിനെ ബൈനറി പ്രോഗ്രാമായിട്ട് ലോഡ് ചെയ്ത് നമുക്ക് റിസൾട്ട് സപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫിഗർ വരിക. ഇനി നമ്മൾ ആ റീലൊക്കേഷൻ കൺസെപ്റ്റാണ് നമ്മുടെ ടോപ്പിക്ക്. ആ റീലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, പ്രോഗ്രാം റീലൊക്കേഷൻ എന്താണെന്നുള്ള ഡെഫിനേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മോഡിഫൈയിങ് ദ അഡ്രസ് യൂസ്ഡ് ഇൻ ദ സെൻസിറ്റീവ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ പ്രോഗ്രാം സച്ച് ദാറ്റ് ദ പ്രോഗ്രാം ക്യാൻ എക്സിക്യൂട്ട് കറക്റ്റ്ലി ഫ്രം ദ ഡെസിഗ്നേറ്റഡ് ഏരിയ ഓഫ് ദ മെമ്മറി. മുമ്പേ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിന് അതിനുവേണ്ടി തന്നെ ഒരു ഡെസിഗ്നേറ്റഡ് മെമ്മറി ഏരിയ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് മാത്രമേ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോഗ്രാം റീലൊക്കേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി അഡ്രസ്സ് മോഡിഫൈ ചെയ്യുന്നതാണ്, ശരിയല്ലേ? ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അഡ്രസ്സ് തന്നെയല്ലേ. ഒരു ലൊക്കേഷനിലുള്ളതിനെ നമ്മൾ അവിടുന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ കൊണ്ടുവെക്കുന്നതല്ലേ റീലൊക്കേഷൻ. അപ്പോൾ ഇവിടെ അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അഡ്രസ്സിനെ മോഡിഫൈ ചെയ്യുന്നതിനാണ് പ്രോഗ്രാം റീലൊക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഡ്രസ്സിനെ മോഡിഫൈ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ പ്രോഗ്രാമിൻ്റെ ഡെസിഗ്നേറ്റഡ് മെമ്മറി ഏരിയയിൽ നിന്ന് മാത്രമേ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രോഗ്രാമിനെ ആ ഡെസിഗ്നേറ്റഡ് ഏരിയയിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ റീലൊക്കേഷൻ എന്ന് പറയുക. ഇനി എന്താണ് ഒരു അഡ്രസ് സെൻസിറ്റീവ് പ്രോഗ്രാം? പേരിന്ന് തന്നെ അറിയാം, അഡ്രസ്സിനോട് സെൻസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ അഡ്രസ്സ് വേണം എന്നുള്ളത് മസ്റ്റാണ്. അതാണ് അഡ്രസ് സെൻസിറ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, AA, ക്യാപിറ്റൽ AA. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് അഡ്രസ്സാണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡേറ്റയുടെ കളക്ഷൻ ഓഫ് അഡ്രസ്സ്, അതിൻ്റെ ഒരു സെറ്റാണ് നമ്മളിവിടെ AA എന്ന് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെറ്റിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു അഡ്രസ്സെങ്കിലും ഉണ്ടായിരിക്കണം. അഡ്രസ്സ് അബ്സല്യൂട്ട് അഡ്രസ്സിൻ്റെ സെറ്റാണ് AA എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെറ്റ് നമ്മളെടുത്താൽ അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ എങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, AA നോട്ട് ഈക്വൽ ടു 5 അല്ലെങ്കിൽ നൾ. AA ഒരിക്കലും നള്ളാവാൻ പാടില്ല, അതിനകത്ത് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള പ്രോഗ്രാമിന് നമ്മൾ പറയുന്ന പേരാണ് അഡ്രസ് സെൻസിറ്റീവ് പ്രോഗ്രാം. അപ്പോൾ AA എന്ന് പറയുന്ന നമ്മുടെ അബ്സല്യൂട്ട് അഡ്രസ്സിൻ്റെ ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഡേറ്റ അല്ലെങ്കിൽ മെമ്മറി വേർഡിൻ്റെയെങ്കിലും അഡ്രസ്സ് ഉണ്ടായിരിക്കണം എന്ന് മസ്റ്റായിട്ടും സ്പെസിഫൈ ചെയ്യുന്ന പ്രോഗ്രാമാണ് അഡ്രസ് സെൻസിറ്റീവ് പ്രോഗ്രാം. കാരണം അത് അഡ്രസ്സിനോട് സെൻസിറ്റീവ് ആണ്. ഇനി ഒരു അഡ്രസ് സെൻസിറ്റീവ് പ്രോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ടും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അഡ്രസ് സെൻസിറ്റീവ് ഇൻസ്ട്രക്ഷൻ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻസ്ട്രക്ഷൻ ആണെന്ന് പേരിൽ തന്നെ അറിയാൻ പറ്റും. ഇനി ആ ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം? അഡ്രസ് സെൻസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ ആ ഇൻസ്ട്രക്ഷൻ ഒരു അഡ്രസ്സ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ അഡ്രസ് സെൻസിറ്റീവ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻസ്ട്രക്ഷനാണ്, അതിൻ്റെ അഡ്രസ്സ് എങ്ങനെയായിരിക്കണം? അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ആ ഇൻസ്ട്രക്ഷനെ AI എന്നെടുക്കുവാണ്. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഏത് സെറ്റിലുണ്ടായിരിക്കണം? നമ്മുടെ അബ്സല്യൂട്ട് അഡ്രസ്സിൻ്റെ സെറ്റ് അല്ലെങ്കിൽ AA എന്ന് പറയുന്ന സെറ്റിലുള്ള ഒരു അഡ്രസ്സായിരിക്കണം ഈ ഒരു ഇൻസ്ട്രക്ഷൻ വരേണ്ടത്. ആ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, AI ബിലോങ്സ് ടു AA. അപ്പോൾ AA എന്ന് പറയുന്ന നമ്മുടെ ടോട്ടൽ അഡ്രസ്സിൻ്റെ സെറ്റിലുള്ള ഒരു അഡ്രസ്സ് വേണം ഇവിടെയും ഇൻസ്ട്രക്ഷന് വരാൻ. അങ്ങനെ ഒരു പർട്ടിക്കുലർ അഡ്രസ്സുള്ള ഇൻസ്ട്രക്ഷനാണ് അഡ്രസ് സെൻസിറ്റീവ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് ആണ് അഡ്രസ്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെയും മസ്റ്റായിട്ട് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അത് ഏത് സെറ്റിലുണ്ടായിരിക്കണം? എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്, എ ഡേറ്റ വേർഡ് വിച്ച് കണ്ടെയ്ൻസ് ആൻ അഡ്രസ് എ ഐ ബിലോങ്സ് ടു എ എ. ഇനി ഈ അഡ്രസ് സെൻസിറ്റീവ് പ്രോഗ്രാം എന്താണെന്നും അതിൻ്റെ രണ്ട് പാർട്സും ആണ് നമ്മൾ പറഞ്ഞത്. അഡ്രസ് സെൻസിറ്റീവ് പ്രോഗ്രാം എന്തായിരുന്നു? എ എന്നൊരു സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സെറ്റ് ഒരിക്കലും നൾ ആവാൻ പാടില്ല. അതിനകത്ത് ഒരു അഡ്രസ്സെങ്കിലും മസ്റ്റായിട്ട് വേണം. അതാണ് അഡ്രസ് സെൻസിറ്റീവ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ രണ്ട് പാർട്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അഡ്രസ് സെൻസിറ്റീവ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് നൾ ആവാൻ പാടില്ല. ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉള്ളതായിരിക്കണം. ഇനി രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞത് അഡ്രസ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റിൻ്റെ അഡ്രസ്സ് നൾ ആവാൻ പാടില്ല, അത് എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ളത് ആയിരിക്കണം. ഇനി നമ്മൾ അടുത്ത ഒരു കണ്ടീഷൻ പറയുവാണ്, നമ്മുടെ പി എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു അഡ്രസ്സ് സെൻസിറ്റീവ് പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് ഒരു അഡ്രസ്സ് വേണം. അപ്പോൾ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, ആ ഒരു പ്രോഗ്രാമിന് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന അഡ്രസ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻ്റെ ഒരു കളക്ഷനാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിനകത്തെ ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു 10 ലൈൻ കൂടുന്നതായിരിക്കും ഒരു പ്രോഗ്രാം. ആ 10 ലൈൻ എന്ന് പറയുന്നത് ഓരോ ഇൻസ്ട്രക്ഷനാണ്. ആ ഓരോ ലൈനിനും സ്റ്റോർ ചെയ്യാൻ ഓരോ അഡ്രസ്സ് വേണം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഈ പ്രോഗ്രാമിനെ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ട്രാൻസ്ലേഷൻ അല്ലേ. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ പ്രോഗ്രാമിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു അഡ്രസ്സുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്. അങ്ങനെ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സിനെ ട്രാൻസ്ലേറ്റഡ് ഒറിജിൻ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്നുള്ള മീനിങ് ആണ്, ട്രാൻസ്ലേറ്റഡ് ഒറിജിൻ എന്നാണ് പറയുക. അപ്പോൾ ഒരു അഡ്രസ്സ് സെൻസിറ്റീവ് പ്രോഗ്രാം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സെയിം ട്രാൻസ്ലേറ്റഡ് ഒറിജിനിലുള്ള അതേ അഡ്രസ്സ് തന്നെ വേണം നമ്മൾ ഈ അഡ്രസ്സ് സെൻസിറ്റീവ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രണ്ടും ഈക്വൽ ആയിരിക്കണം. നമ്മൾ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം കിട്ടിയ അഡ്രസ്സ് എന്താണോ ആ സെയിം അഡ്രസ്സേ നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് എക്സിക്യൂഷൻ ടൈമിൽ കൊടുക്കുന്ന സ്റ്റാർട്ടിംഗ് മെമ്മറി അഡ്രസ്സും സെയിം ആയിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റാർട്ട് അഡ്രസ് ഈക്വൽ ടു ട്രാൻസ്ലേഷൻ അഡ്രസ് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പെർഫോമിംഗ് റീലൊക്കേഷൻ, എങ്ങനെ നമ്മൾ റീലൊക്കേഷൻ പെർഫോം ചെയ്യാമെന്നുള്ളത്. അപ്പോൾ റീലൊക്കേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രോഗ്രാമിനെ നമ്മൾ ട്രാൻസ്ലേറ്റും ചെയ്യണം, ലിങ്കിങ്ങും ചെയ്യണം. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന അഡ്രസ്സ് നമ്മൾ ട്രാൻസ്ലേറ്റഡ് ഒറിജിൻ എടുക്കുന്നു, അതുപോലെ തന്നെ ലിങ്ക് ചെയ്ത് കിട്ടുന്ന അഡ്രസ്സിനെ ലിങ്ക്ഡ് ഒറിജിൻ എടുക്കുന്നു. അപ്പോൾ പി എന്ന് പറയുന്ന പ്രോഗ്രാമിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടി ഒറിജിൻ പി എന്ന് പറയുന്നത്. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന അഡ്രസ്സ് ടി ഒറിജിൻ ആണ്. എന്തിൻ്റെ അഡ്രസ്സാണ്? പി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ അത് ടി ഒറിജിൻ പി എന്ന് വരും. അപ്പോൾ കറസ്പോണ്ടിങ് ലിങ്ക് ചെയ്യുന്ന അഡ്രസ്സ് എങ്ങനെ വരും? എൽ ഒറിജിൻ പി എന്ന് വരും. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു സിമ്പലാണ് സിമ്പ എന്ന് പറയുന്നത്, പി എന്ന് പറയുന്ന പ്രോഗ്രാമിലുള്ള ഒരു സിമ്പലാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ പി എന്ന് പറയുന്ന നമ്മൾ എടുത്തിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ റീലൊക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ RF കണ്ടുപിടിക്കാൻ പോവാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. RF റീലൊക്കേഷൻ ഫാക്ടർ എന്നാണ് മീനിങ്. അപ്പോൾ പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ റീലൊക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് റീലൊക്കേഷൻ ഫാക്ടർ പി ഈക്വൽ ടു എൽ ഒറിജിൻ പി മൈനസ് ടി ഒറിജിൻ പി. ഇത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. അപ്പോൾ പി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ റീലൊക്കേഷൻ ഫാക്ടറാണ് റീലൊക്കേഷൻ ഫാക്ടർ പി എന്ന് പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? പിയുടെ ട്രാൻസ്ലേറ്റഡ് ഒറിജിൻ്റെ വാല്യൂ മൈനസ് സോറി പിയുടെ ലിങ്ക്ഡ് ഒറിജിൻ്റെ വാല്യൂ മൈനസ് പിയുടെ ട്രാൻസ്ലേറ്റഡ് ഒറിജിൻ്റെ വാല്യൂ, ആ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും എപ്പോഴും റീലൊക്കേഷൻ ഫാക്ടറായിട്ട് നമ്മൾ എടുക്കുക. ഇനി RFൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ആവാം. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുവാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഓപ്പറൻ്റ് സിമ്പാണെന്ന് വിചാരിക്കുക. നമ്മൾ എ ബി സി എന്നൊക്കെ പറഞ്ഞാലേ ഓപ്പറൻ്റ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ സിമ്പ് എന്നൊരു ഓപ്പറൻ്റാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ടി സിമ്പും എൽ സിമ്പും കണ്ടുപിടിക്കാൻ പോവാണ്. മുമ്പേ നമ്മൾ ഒറിജിൻ വെച്ചിട്ടല്ലേ പറഞ്ഞേ.
അപ്പോൾ സിമ്പ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ടി സിമ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ഒറിജിൻ പി, ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആകെ അറിയാവുന്ന എന്താണ്, ടിയുടെ ഒറിജിൻ, ടി ഒറിജിൻ പി പ്ലസ് ഡി സിമ്പ്. ഈ ഡി സിമ്പ് എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതായത് സിമ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിമ്പൽസിൻ്റെ ഒരു കളക്ഷനായിട്ടുള്ള സെറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ആ സിമ്പ് എന്ന് പറയുന്ന സെറ്റിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ എടുക്കുന്നതാണ് ഡി സിമ്പ് എന്ന് പറയുന്നത്. അതാണ് കാണിച്ചിരിക്കുന്നത്, ഡി സിമ്പ് ഈക്വൽ ടു ഓഫ് സെറ്റ് ഓഫ് സിമ്പ് ഇൻ പി. അപ്പോൾ പി എന്ന് പറയുന്നതിൻ്റെ സിമ്പൽസിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു സെറ്റാണ് ഡി സിമ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷനകത്ത് ടി സിമ്പ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ലേഷൻ ടൈം അഡ്രസ്സാണ് ടി സിമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടി സിമ്പും ഡി സിമ്പും നമ്മൾ പറഞ്ഞു. ടി ഒറിജിൻ പി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എൽ സിമ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എൽ സിമ്പ്, ടി സിമ്പ് എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ ടൈം അഡ്രസ്സാണ്. അപ്പോൾ എൽ സിമ്പ് എന്തായിരിക്കും, ലിങ്ക് ടൈം അഡ്രസ്സായിരിക്കും. ഇനി ടി സിമ്പ് നമ്മൾ കണ്ടുപിടിച്ചത് നോക്കിയേ, ടി ഒറിജിൻ പി പ്ലസ് ഡി സിമ്പാണ്. അപ്പോൾ എൽ സിമ്പ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക, എൽ ഒറിജിൻ പി പ്ലസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡി സിമ്പ്. അപ്പോൾ നമുക്ക് ടി സിമ്പും എൽ സിമ്പും കിട്ടിയല്ലോ. ഇനി ഇവിടെ എൽ ഒറിജിൻ പി എന്ന് പറയുന്നത് ലിങ്ക്ഡ് ഒറിജിൻ ആണ് നമുക്കറിയാം. അപ്പോൾ ഫോർമുല വണ്ണിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ സിമ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് എൽ സിമ്പ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി, എൽ സിമ്പ് ഈക്വൽ ടു എൽ ഒറിജിൻ പി പ്ലസ് ഡി സിമ്പ് ആണല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഫോർമുല വണ്ണിലേക്ക് വരിക. നോക്കിയേ, റീലൊക്കേഷൻ ഫാക്ടർ പി ഈക്വൽ ടു എൽ ഒറിജിൻ പി മൈനസ് ടി ഒറിജിൻ പി. അപ്പോൾ നമ്മുടെ എൽ സിമ്പിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, എൽ സിമ്പ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എൽ ഒറിജിൻ പി നമുക്ക് കിട്ടണം, കിട്ടണ്ടേ. അപ്പോൾ എൽ ഒറിജിൻ പി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ വണ്ണിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എൽ ഒറിജിൻ പി ഇതിൽ നിന്നും എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കിയേ, എൽ ഒറിജിൻ പിയെ നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ എൽ ഒറിജിൻ പി ഈക്വൽ ടു റീലൊക്കേഷൻ ഫാക്ടർ പി പ്ലസ് ടി ഒറിജിൻ പി വരും അല്ലേ. നോക്കിയേ, കണ്ടോ എൽ സിമ്പ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻ വണ്ണിൽ നിന്ന് നമ്മൾ എൽ സിമ്പ്, അതായത് എൽ ഒറിജിൻ പിയെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. അതായത് ടി ഒറിജിൻ പി പ്ലസ് റീലൊക്കേഷൻ ഫാക്ടർ പി ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. നോക്കിയേ, എൽ സിമ്പ് ഈക്വൽ ടു എൽ ഒറിജിൻ പി പ്ലസ് ടി സിമ്പ് അല്ലേ. അതിൽ എൽ ഒറിജിൻ പി നമ്മൾ ഇക്വേഷൻ വണ്ണിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തു. ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെ വരും, ടി ഒറിജിൻ പി പ്ലസ് റീലൊക്കേഷൻ ഫാക്ടർ പി വരും, പ്ലസ് ഇക്വേഷനകത്തെ ഡി സിമ്പ് നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതുക. എടുത്തെഴുതിയല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓൾറെഡി നമ്മൾ ഇവിടെ ഒരെണ്ണം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കുക, ടി സിമ്പ് ഈക്വൽ ടു എന്താന്ന് നോക്കി, ടി ഒറിജിൻ പി പ്ലസ് ഡി സിമ്പാണ് ടി സിമ്പ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വരുമ്പോൾ ടി ഒറിജിൻ പി അങ്ങേറ്റത്തൊരു ഡി സിമ്പ് കിട്ടത് കിടപ്പില്ലേ, അത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ എന്താക്കി, ടി ഒറിജിൻ പിയും ഡി സിമ്പും കൂടെ നമ്മൾ ചേർത്തിട്ട് ടി സിമ്പ് ആക്കി മേളത്തെ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് പ്ലസ് റീലൊക്കേഷൻ ഫാക്ടർ പി. കണ്ടോ ഇക്വേഷൻ കിട്ടിയത്, കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്ര ചെയ്തിട്ടുള്ളൂ, നമ്മൾ സിമ്പ് എന്ന് പറയുന്ന ഒരു ഓപ്പറന്റിനെ ബേസ് ചെയ്തിട്ട് ടി സിമ്പും എൽ സിമ്പും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ടി സിമ്പ് ആണെങ്കിൽ ടി ഒറിജിൻ പി പ്ലസ് ഡി സിമ്പും, എൽ സിമ്പ് ആണെങ്കിൽ എൽ ഒറിജിൻ പി പ്ലസ് ഡി സിമ്പും ആണ്. ഇനി അതിൽ നിന്നും നമ്മൾ എൽ സിമ്പ് എൽ ഒറിജിൻ പി പ്ലസ് ഡി സിമ്പ് ആണെന്നറിയാം. അതിൽ നിന്ന് നമ്മൾ എൽ സിമ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എൽ ഒറിജിൻ പി എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഓൾറെഡി നമ്മൾ മേളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ടി ഒറിജിൻ പി പ്ലസ് റീലൊക്കേഷൻ ഫാക്ടറാണ് പ്ലസ് ഡി സിമ്പ്, അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതിൽ നിന്നും നമുക്കറിയാം ടി സിമ്പ് എന്ന് പറയുന്നത് ടി ഒറിജിൻ പി പ്ലസ് ഡി സിമ്പ് ആണെന്നറിയാം. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ടി സിമ്പ് പ്ലസ് റീലൊക്കേഷൻ ഫാക്ടർ പി എന്നുള്ളത് കിട്ടി. ഇനി റീലൊക്കേഷൻ കൺസെപ്റ്റിനകത്ത് വരുന്ന അടുത്ത ഒരു ടോപ്പിക്കാണ് ഐ ആർ ആർ എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ റിക്വയറിങ് റീലൊക്കേഷൻ. റീലൊക്കേഷൻ ആവശ്യമായിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് പി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനാണ് നമ്മൾ ഐ ആർ ആർ എന്ന് പറയുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻ റിക്വയറിങ് റീലൊക്കേഷൻ ആണ്. പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്, അതിനകത്ത് കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എല്ലാം നമ്മൾ റീലൊക്കേഷൻ പെർഫോം ചെയ്യണമെന്നും വിചാരിക്കുക.
അങ്ങനെ റീലൊക്കേഷൻ പെർഫോം ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിനാണ് നമ്മൾ IRR എന്ന് പറയുന്നത്. അപ്പോൾ ആ റീലൊക്കേഷൻ പെർഫോം ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് റീലൊക്കേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും റീലൊക്കേഷൻ ഫാക്ടർ ആദ്യം കണ്ടുപിടിക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. കാൽക്കുലേറ്റ് റീലൊക്കേഷൻ ഫാക്ടർ RF, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് എപ്പം റീലൊക്കേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ റീലൊക്കേഷൻ ഫാക്ടർ കണ്ടുപിടിച്ചിരിക്കണം. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റീലൊക്കേഷൻ ഫാക്ടർ നമുക്ക് കിട്ടിയല്ലോ, ആ കിട്ടിയ റീലൊക്കേഷൻ ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ ടൈം അഡ്രസ്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ രണ്ട് സ്റ്റെപ്പ് നമ്മൾ പെർഫോം ചെയ്താൽ മതി റീലൊക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് പെർഫോം ചെയ്യാനാണ് നമ്മൾ ആദ്യം റീലൊക്കേഷൻ ഫാക്ടർ കണ്ടുപിടിച്ചതും അതിൻ്റെ ഇക്വേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മൾ റീലൊക്കേഷൻ പെർഫോം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റീലൊക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ ട്രാൻസ്ലേറ്റഡ് ടൈം അഡ്രസ്സുമായിട്ട് ആഡ് ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, റീലൊക്കേഷൻ ഫാക്ടർ ഈക്വൽ ടു, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ നമുക്ക് തന്നിരിക്കുവാണ്. റീലൊക്കേഷൻ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? L origin P - T origin P ആണ് അല്ലേ? അതായത് ലിങ്ക്ഡ് ഒറിജിൻ മൈനസ് ട്രാൻസ്ലേറ്റഡ് ഒറിജിൻ. അപ്പോൾ നമുക്കിവിടെ നേരിട്ട് വാല്യൂ തന്നിട്ടുണ്ട്, ലിങ്ക്ഡ് ഒറിജിൻ 900, ട്രാൻസ്ലേറ്റഡ് ഒറിജിൻ 500 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റീലൊക്കേഷൻ ഫാക്ടർ എങ്ങനെ വരും? 900 - 500 = 400 വരും. ഇപ്പം നമുക്ക് റീലൊക്കേഷൻ ഫാക്ടർ കിട്ടി, 400 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമ്മുടെ IRR, അതായത് ഇൻസ്ട്രക്ഷൻ റിക്വയറിംഗ് റീലൊക്കേഷനകത്തെ രണ്ട് ഇൻസ്ട്രക്ഷൻ്റെ ട്രാൻസ്ലേഷൻ അഡ്രസ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 500 - 538 ഈ തന്നിരിക്കുന്ന രണ്ട് ഇൻസ്ട്രക്ഷൻ്റെ ട്രാൻസ്ലേഷൻ ടൈം അഡ്രസ്സ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ റീലൊക്കേഷൻ, അതായത് ഇതിനെ ഇനി പ്ലേസ് ചെയ്യേണ്ട ലൊക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റീലൊക്കേഷൻ ഫാക്ടർ പ്ലസ് അതിൻ്റെ കൂടെ ഓപ്പറൻറ്റിൻ്റെ ട്രാൻസ്ലേറ്റഡ് ടൈം അഡ്രസ്സ് ആഡ് ചെയ്താൽ പോരെ. ഇനി ഇവിടെ വരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 500 എന്ന് പറയുന്ന ട്രാൻസ്ലേറ്റഡ് ടൈം അഡ്രസ്സിൻ്റെ ഓപ്പറൻറ്റിൻ്റെ ഫീൽഡിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് 540 ആണെന്ന് വിചാരിക്കുക. അതായത് 500 എന്ന് പറയുന്ന ട്രാൻസ്ലേറ്റഡ് അഡ്രസ്സാണ്, അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന അഡ്രസ്സ് 540. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 540. അപ്പോൾ റീലൊക്കേഷൻ ഫാക്ടർ 400 ആണെന്ന് നമുക്കറിയാം. 400 പ്ലസ് ഇതിൻ്റെ ട്രാൻസ്ലേറ്റഡ് ടൈം അഡ്രസ്സ് ഏതാ നോക്കിക്കേ? 500 ട്രാൻസ്ലേറ്റഡ് ടൈം അഡ്രസ്സ് എന്ന് പറയുന്നത് 540 നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീലൊക്കേഷൻ ഫാക്ടർ 400 ആണ്, 400 പ്ലസ് ട്രാൻസ്ലേറ്റഡ് ടൈം അഡ്രസ്സ് 540, എത്ര വരും ആൻസർ? 940 വരും. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ്റെ വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല, 538 ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ അഡ്രസ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 538 പ്ലസ് റീലൊക്കേഷൻ ഫാക്ടർ 400 = 938, ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരിക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് 500 അകത്ത് 540 എന്നൊരു അഡ്രസ്സ് വരുന്നതല്ലേ. അതിപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കണമെന്നൊരു നിർബന്ധമില്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് 500 തന്നെ ട്രാൻസ്ലേറ്റഡ് ടൈം അഡ്രസ്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ വരും? 500 + 400 = 900 വരും. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. 500 ട്രാൻസ്ലേറ്റഡ് ടൈം അഡ്രസ്സ് തന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഓപ്പറൻറ്റ് ഫീൽഡിനകത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് 540 ആണ്. അങ്ങനെയാണെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റഡ് ടൈം അഡ്രസ്സ് 500 എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റീലൊക്കേഷൻ കൺസെപ്റ്റ്. അപ്പോൾ റീലൊക്കേഷൻ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ഒരു ലൊക്കേഷനിലുള്ളതിനെ എക്സിക്യൂഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അതിന് ഡെസിഗ്നേറ്റഡ് ഏരിയയിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. റീലൊക്കേഷൻ ഫാക്ടർ കിട്ടിയാലേ നമുക്ക് റീലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളായിരുന്നു. അതിനാണ് നമ്മൾ റീലൊക്കേഷൻ ഫാക്ടർ എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻസും ഒക്കെ പറഞ്ഞത്. അപ്പോൾ ആ റീലൊക്കേഷൻ ഫാക്ടർ കിട്ടിയിട്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റഡ് ടൈം അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മളിപ്പം റീലൊക്കേറ്റഡ് അഡ്രസ്സ് കണ്ടുപിടിച്ചില്ലേ? നമുക്ക് തന്നിരിക്കുന്ന അഡ്രസ്സ് എന്തായിരുന്നു? 500 - 538 ആയിരുന്നു അല്ലേ? പക്ഷേ അതിനെ റീലൊക്കേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ അഡ്രസ്സാണ് എന്ത്? 940 - 938. അപ്പോൾ 500, 538 അഡ്രസ്സിലുണ്ടായിരുന്നതിനെ നമ്മൾ റീലൊക്കേറ്റ് ചെയ്ത് എങ്ങോട്ട് മാറ്റി? 940, 938 എന്നുള്ള അഡ്രസ്സിലേക്ക് മാറ്റി. അപ്പോൾ ഇത്രയുമാണ് റീലൊക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണേ, ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം.